ലോകത്തോട് അവസാനമായ ഒരു പ്രഭാഷണം നടത്തുകയാ അല്ലാഹുവിന്റെ റസൂലിന്റെ ആഖിറ കലാമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന തവാക്കാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എത്രയെത്ര പ്രഭാഷണം നടത്തിയ മിമ്പറാണ് ആ മിമ്പർ പോലും പൊട്ടിക്കരയുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തെ ഓർത്തുകൊണ്ട് ഈന്തപ്പനയിലെ മിമ്പർ പോലും പൊട്ടിക്കരയുകയാണ് നിലവിളിക്കുകയാണ് നിലവിളിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അവസാനത്തെ ഖുത്ബ പ്രഭാഷണം അല്ലാഹുവിന്റെ റസൂൽ പ്രഭാഷണം നടത്തുകയാണ് അയ്യുഹന്നാസ് ലോകമേ മുസ്ലിം ലോകമേ സഹോദരങ്ങളെ സഹോദരിമാരെ തന്റെ ഹൃദയത്തിൽ ഫിലിം സ്റ്റാറുകളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മാരിമാരെ തന്റെ ഹൃദയത്തിലെ ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ സീരിയൽ നടി നടന്മാരെയും ഫുട്ബോൾ താരങ്ങളെയും ഹോക്കി താരങ്ങളെയും തന്റെ ജീവിതത്തിന്റെ പങ്കാളികളാക്കിയ മുസ്ലിം സഹോദര നിന്റെ ഹബീബിന്റെ പ്രഭാഷണമാണ് മദീന പള്ളിയുടെ മിമ്പറിന്റെ പടവുകളെ ദർശിക്കുകയാണ് അയ്യോഹന്നാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ സഹാബ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ ലൈസ ദുനിയാ ദുനിയാവിന്റെ ബന്ധമേ അല്ല ദുനിയാവിന്റെ ബന്ധമേ അല്ല ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഹൗദിന്റെ ഓരത്ത് വെച്ചുള്ള ബന്ധമാണ് ഹൗദിൽ കൗസറിന്റെ അരികെയുള്ള ബന്ധമാണ് ഞാൻ ആരൊരാളെ ഇഷ്ടപ്പെട്ടുവോ ആരൊരാൾ എന്നെ ഇഷ്ടപ്പെട്ടുവോ അവരെ ഞാൻ കണ്ടുമുട്ടേണ്ടത് എന്റെ ഹൗദിന്റെ കരയിലാണ് ഹൗദിന്റെ കരയിലാണ് അതല്ലേ ഹൗദിൽ കൗസർ അതല്ലേ ഹൗദിൽ കൗസർ നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്മാനമാ സ്വർഗത്തിലെ ഹൗദുൽ കൗസർ സ്വർഗത്തിലെ ഹൗദുൽ കൗസർ നമുക്ക് ആ മുബാറക്കായ കൈകൾ നിന്നത് വാങ്ങി തരുമാറാകട്ടെ നമുക്ക് കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതൊരു തൗഫീഖാണ് അതൊരു തൗഫീഖാണ് ആ തൗഫീഖ് ഇല്ലെങ്കിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു അല്ലാഹു റസൂലിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞെന്താ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ദുനിയാവിന്റെ ബന്ധമല്ല ദുനിയാവിന്റെ ബന്ധമല്ല ഹൗദുൽ കൗസർ എനിക്ക് നിങ്ങളെ കാണണം ഞാൻ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് ആ ഹൗദുൽ കൗസറിലേക്ക് നോക്കുന്നത് പോലെയുണ്ട് സഹാബ നിങ്ങളെ ഞാൻ അവിടെ കാണുന്നത് പോലെയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന് ആ ഹൗദുൽ കൗസർ കാണുന്നത് പോലെയുള്ള പ്രതീതിയാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് ഞാൻ നിങ്ങളെ കാണുന്നത് പോലെയുണ്ട് ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു എന്റെ ഹൗദിനെ കുറിച്ച് നിങ്ങൾക്കറിയണോ നിങ്ങൾക്കറിയണോ ഞാൻ ആദ്യമായി ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് ഓടിയെത്തും ആരൊരാളെന്റെ ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് വരുന്നുവോ ഞാൻ അവർക്ക് വെള്ളം കോരി കൊടുക്കും അത്രേ വമൻ ഷരിബ മിൻഹ ആരൊരാള് ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കുന്നുവോ ലം യൗമാ ബദുഹാ ബദാ അവർക്ക് പിന്നീട് ദാഹമേ ഇല്ല അങ്ങനെ കുറെ ആളുകൾ എന്റെ സമീപത്തേക്ക് കടന്നു വരുമ്പോ ഞാൻ അവർക്ക് വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കും പിന്നീട് ഒരു സമുദായം എന്നിലേക്ക് അടുത്തു വരും എനിക്കവരെയും അറിയാം അവർക്ക് എന്നെയും അറിയാം ഞാൻ
അവർക്ക് വെള്ളം കോരി കൊടുക്കാൻ പരിശ്രമിക്കുമ്പോൾ എനിക്കും അവർക്കും ഇടയിൽ ഒരു തിരശീല വീഴുകയാണ്. ഞാൻ ചോദിക്കും, ആരാണ് ആ തിരശീല കിട്ടത്? എന്റെ അനുയായികളെ തടുത്തു നിർത്തിയതാരാണ്? ഈ പരിശുദ്ധമായ മുബാരക്കായ വെള്ളം കുടിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തിയതാരാണെന്ന് ഞാൻ ചോദിക്കുമ്പോ ഫയുക്കാല് പറയപ്പെടുകയാ, ഇന്ന് കലാത്തതി മാതാ അഹദഹോ ബഅദകാ. നബിയെ അങ്ങേക്കറിയില്ല, ഇസ്ലാമിക പേരും വെച്ച് ഇസ്ലാമിക മാനദണ്ഡത്തിൽ ഇസ്ലാമിക നാമധാരികളായി പരിശുദ്ധ പ്രവാചകന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ അങ്ങേക്ക് ശേഷം ദീനിലില്ലാത്തതല്ല വരുത്തി കൂട്ടിയവരാണ് നബിയെ. അവർക്ക് അവിടുത്തെ കൈകളിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവകാശമില്ല യാ റസൂലല്ലാ. ഉടനെ അല്ലാഹു റസൂൽ പറയുകയാണ്, സുഹുക്കൻ സുഹുക്ക ലിമൻ ഗയ്യറ ബഅദി. പരിശുദ്ധമായ ദീൻ അതിന്റെ യഥാർത്ഥ മൂല്യങ്ങളുള്ള ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അതിൽ ആരൊരാള് കളങ്കം വരുത്തിയോ ന്യൂനത വരുത്തിയോ അവൻ നശിച്ചു പോകട്ടെ, അവൻ തുലഞ്ഞു പോകട്ടെ, അവൻ തകർന്നു പോകട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഔദ് കൗസറിന്റെ അരികിൽ വെച്ച് ലോകത്തോട് വിളംബരം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ആ ശപിച്ച കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്താതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ, നബിതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സിൽ, അല്ലാഹു സുജൂദ് ചെയ്യുന്ന ഭവനത്തിന്റെ മുന്നിൽ ഈ തടിച്ചുകൂടിയ പാരാപാലങ്ങളെ സാക്ഷ്യപ്പെടുത്തി അല്ലാഹുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂല് ഏതൊരു സമുദായത്തെ ശപിച്ചുവോ ആ ശപിക്കപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ നാഥനെ. ഞങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ ഔദൽ കൗസറിൽ നിന്ന് വെള്ളം വാങ്ങി തരണമേ അല്ലാ. ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നൽകി ഞങ്ങളെ നീ സമാധാനിപ്പിക്കണമേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ